നമസ്കാരം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗാന്ധിനഗർ IIT ഗാന്ധിനഗറിലേക്കുള്ള ജോലികളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ്. BE, B.Tech, ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. 140,400 രൂപ വരെ മാസശമ്പളം അവർ പറയുന്നുണ്ട്. നിങ്ങളുടെ മൊബൈൽ വഴിയും നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, അതോടൊപ്പം തന്നെ പ്രായപരിധി, സ്കെയിൽ ഓഫ് പേ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷാ ഫീസ് ഉണ്ടെങ്കിൽ അപേക്ഷാ ഫീസ് എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ജോബ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗാന്ധിനഗർ IIT ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡീറ്റെയിൽഡായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് പോസ്റ്റുകളിലായിട്ട് മൊത്തം ആകെ 5 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന പോസ്റ്റിലും, അതോടൊപ്പം തന്നെ ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഓർ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന പോസ്റ്റുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മിനിമം പേ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 44,900 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ലെവൽ 7 പേ ആണ്. സ്കെയിൽ ഓഫ് പേ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 44,900 രൂപ മുതൽ 142,400 രൂപ വരെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ട് അലവൻസും DA എല്ലാം തന്നെ അവൈലബിൾ ആണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എച്ച്ആർ തന്നെ അവൈലബിൾ ആണ്. ഏകദേശം 56,745 രൂപ പെർ മന്ത് വരെ ലഭിക്കാൻ സാധ്യതയുള്ള ജോലിയാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ പറയുന്നത് BE BTECH യോഗ്യതയോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള BE BTECH യോഗ്യതയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മിനിമം 55% മാർക്കുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസും അവർ ചോദിച്ചിട്ടുണ്ട്. റിലവൻ ഫീൽഡിൽ തന്നെയുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഏജ് ലിമിറ്റായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 32 വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് പറയുകയും ചെയ്യുന്നത്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഓർ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിലേക്കുള്ള മിനിമം പേ ആയിട്ട് അവർ പറയുന്നത് 35,400 രൂപയാണ് പറയുന്നത്. ലെവൽ 6 പേ ആണ്. 35,400 രൂപ മുതൽ 112,400 രൂപ വരെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ട് അലവൻസ്, DA, ഗ്രോസ് എക്സിക്യൂട്ടീവ് HRA എല്ലാം കൂടി കൂട്ടി 45,630 രൂപ പെർ മന്ത് വരെ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അത് സ്റ്റാർട്ടിംഗ് സാലറിയാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 3 വർഷത്തെ ഡിപ്ലോമ യോഗ്യത, സിവിലോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലോ 3 വർഷത്തെ ഡിപ്ലോമ യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ മിനിമം 55% മാർക്കുണ്ടായിരിക്കണം എന്ന് പ്രത്യേകം അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ 3 വർഷത്തെ റിലവൻറ്റ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസും അവർ ചോദിക്കുന്നുണ്ട് ഈ പോസ്റ്റിലേക്ക്. ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് 32 വയസ്സാണ് പറയുന്നത്. അപ്പോൾ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് 32 വയസ്സിലാണ് പറയുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ SC ST OBC BWD അതല്ലെങ്കിൽ എക്സ് സർവീസ്മാൻ എന്നുള്ള എല്ലാവിധമായ ഏജ് റിലാക്സേഷൻ, സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള എല്ലാവിധമായ ഏജ് റിലാക്സേഷനും അവർക്ക് നൽകുന്നതാണ് എന്ന് പ്രത്യേകം അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിലായിട്ട് അവർ നൽകുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട മെത്തേഡായിട്ട് അവർ പറയുന്നത് ഓൺലൈൻ വഴിയാണ് പറയുന്നത്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.iitgn.ac.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാൻ തുടങ്ങുന്ന ഡേറ്റ് ആയിട്ട് പറയുന്നത് 25 മാർച്ച് 2021 രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് അവർ പറയുന്നത് 30 ഏപ്രിൽ 2021 പറയുന്നത്. അതിനു മുമ്പായിട്ട് തന്നെ അപേക്ഷകൾ സമർപ്പിക്കാൻ അവർ പറയുന്നുണ്ട്. ദയവായിട്ട് ലാസ്റ്റ് ടൈം വരെ അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേന് നോർമലി സൈറ്റുകൾ കിട്ടാതെ വരികയും ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നത് ലാസ്റ്റ് ടൈമിലാകുമ്പോഴത്തേന് സൈറ്റ് റീച്ച് ആകുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. സോ അങ്ങനൊരു അവസ്ഥ വരാതെ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ, എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു അപേക്ഷാ ഫീസ് അവർ പറയുന്നുണ്ട്. 200 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ SC ST
PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എക്സ് സർവീസ്മാൻ വുമൻ കാൻഡിഡേറ്റ്സിന് അപേക്ഷാ ഫീസ് ഒന്നും തന്നെ അടയ്ക്കേണ്ട കാര്യമില്ല എന്നവർ പ്രത്യേകം പറയുകയും ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെയും ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെയും ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകിയ സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.